വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, അവിടെ ഒരു ചോദ്യം ഉയരുകയാണ്, ദൈവമേ എത്ര നാള് ഈ ജൂയിഷ് ഏജിൽ ഞങ്ങൾ അനുഭവിച്ച ഈ പീഡകൾക്ക് പകരം ചോദിക്കാതെ അങ്ങിരിക്കും. അവിടെ ഒരു വാക്കുണ്ട്, കുറച്ച് കാലത്തേക്കും കൂടിയേ ഉള്ളൂ. ഞാൻ ആ വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവന്നു. 10-ാമത്തെ വാക്യം, വിശുദ്ധനും നീതിമാനുമായ നാഥ സ്വർഗ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നോക്കി നോക്കി, ചോദ്യം ഇതാണ്, ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും? ഉത്തരം തൊട്ടു താഴെയുണ്ട്, വായിച്ചു. അടുത്തത്, എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും അടിവരയിടുക പദത്തിന്, അല്പകാലം കൂടെ. നോക്കൂ ആ പദം, അല്പകാലം കൂടെ. മറ്റൊരു വാക്യം പറഞ്ഞ, കുറഞ്ഞൊന്നും കൂടെ. ഓര് ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, ഹല്ലേലൂയ. കുറച്ചു കാലവും കൂടെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ ഭാഗത്ത് എനിക്ക് വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുത്തേ, ശക്തിയോടെ ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. പ്രിയരെ, നിങ്ങളിൽ ഈ ഹോളിന് പുറത്തിരിക്കുന്നവരാകട്ടെ അകത്തിരി, നിങ്ങളിൽ ആർക്കെങ്കിലും വചനം വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ക്രമീകൃതമായ രീതിയിൽ വചനം പഠിപ്പിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ പഠിപ്പിക്കാനും താല്പര്യമുള്ളവർക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിൽ ജൂയിഷ് പീരീഡിൻ്റെ അവസാനവും ഗ്രേസ് പീരീഡിൻ്റെ ഒരു ബിഗിനിങ്ങും ഉണ്ട്. യഹൂദ കാലഘട്ടത്തിൻ്റെ അവസാനവും കൃപയുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആരംഭവും ഉണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണോ? യഹൂദ കാലഘട്ടത്തിൻ്റെ ഒരു അവസാനവും കൃപയുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആരംഭവുമുണ്ട്. മറ്റു വാക്കി പറഞ്ഞ, മോശയകനായ പ്രമാണത്തിൻ്റെ ഒരു അവസാനവും പിന്നെ യേശുവിൻ്റെ കൃപയുടെ ഒരു ആരംഭവുമുണ്ട്. ഈ ഒരു നടുവിൽ വിരിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നിയമം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം യഹൂദൻ്റെ പിരീഡിൻ്റെ ഒരു എൻഡും കൃപയുടെ പിരീഡിൻ്റെ ഒരു ആരംഭവും എല്ലാ വാക്യത്തിനകത്ത് നിഴലിട്ട് നിൽക്കുന്നുണ്ട്. ഞാനത് ഓരോ വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. 24-ാം അധ്യായത്തിൽ ഒരു ചോദ്യമുണ്ട്. 24-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, എനിക്ക് ഒന്ന് 2-ാമത്തെ വാക്യമാണ്, അതൊന്ന് എടുത്തു മോനെ. മത്തായി 24:24 ഇതൊക്കെയും കർത്താവ് പറയുന്നു, ഇതൊക്കെയും കാണുന്നില്ലയോ? ഇതൊക്കെയും കാണുന്നില്ല. 24-ാം വാക്യം, 24:4 ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ ശ്രദ്ധിക്കുക, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ അടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അടുത്തത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച്. എന്റെ മേളിൽ ഒരു പദം വിടും, എനിക്കൊന്ന് 3-ാമത്തെ വാക്യം തോന്നുന്നു. 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം തോന്നുന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച്. അപ്പം നിങ്ങളെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വായിച്ച് കേൾക്കുക, എന്നിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം. ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു, നിന്റെ വരവിന്റെയും അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന്. നമ്മൾ പഠിച്ചു അത് യുഗാവസാനം അവിടെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അത് മനസ്സിലായിട്ടുള്ളവർ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ഓക്കെ, ഇതേ വാക്യം ഞാൻ POC ബൈബിളിൽ എടുത്ത് വായിക്കാം. ഉടനെ ആ വാക്യം ഹോൾഡ് ചെയ്തു. POC ബൈബിളിൽ നിന്ന് ഞാനത് വായിച്ച് കേൾപ്പിക്കും, നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. മത്തായി സുവിശേഷത്തിൻ്റെ എടുക്കാൻ എൻ്റെ കൂടെ താല്പര്യമുള്ളവരൊക്കെ എടുത്തു. മത്തായി സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വളരെ നിർണായകമായ ഒരു മനസ്സിലാക്കലായിട്ട് വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. അവൻ ഒലിവുമലയിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊക്കെയും സംഭവിക്കുന്നതിനും നിന്റെ ആഗമനത്തിൻ്റെയും അടുത്ത് നോക്കിക്കോണേ യുഗാന്തത്തിൻ്റെയും അടയാളം എന്തെന്ന്. അപ്പം കർത്താവ് ഇവിടെ പറയുന്ന ലോകാവസാനമല്ല പിന്നെയോ, യുഗാന്തത്തിൻ്റെയും അവസാനമാണ്. യുഗത്തിൻ്റെ അവസാനം അല്ലാതെ കാലത്തിൻ്റെ അവസാനമാണ്, അല്ലാതെ ലോകത്തിൻ്റെ അവസാനമല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ് എൻഡ് ഓഫ് ദി എർത്ത് അല്ല, എൻഡ് ഓഫ് ദി ഏജ് ആണ്.
ഒന്ന് പറഞ്ഞേ, ഏജ്, ഒരു യുഗത്തിന്റെ അവസാനം. എന്തുകൊണ്ടായി ചോദ്യം ശിഷ്യന്മാരുടെ ഉള്ളിൽ വന്നതെന്ന് ഞാനൊന്ന് പറയട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളല്ല, കഴിഞ്ഞ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവരാജ്യം വരും, ദൈവരാജ്യം വരും, ദൈവരാജ്യം വരും. പുളിച്ച മാവിനോട് സദൃശ്യം, വലയിട്ട് എല്ലാവിധ മീനും കയറുന്ന വലയോട് സദൃശ്യം. ദൈവരാജ്യം സംബന്ധിച്ച് ഒരുപാട് ഉപമകൾ യേശു സുവിശേഷത്തിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അല്ല അവിടെ നടന്നു പോകുന്നത്. ഏതാ? ഈ യേശു പറയുന്ന മണ്ണിൽ യെരുശലേമിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ യെരുശലേമിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? യെരുശലേമിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യാഗവും യാഗപീഠവും യാഗാർപ്പണവും യാഗവസ്തുവും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നടന്നു പോകുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവരാജ്യം വരുന്നു, ദൈവരാജ്യം വരുന്നു, കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം, സ്വർഗരാജ്യം വരികയാണ്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട മണവാട്ടിയോട് സദൃശ്യം. ഇങ്ങനെ കർത്താവ് ഉപമകൾ പറയാം. അപ്പൊ ശിഷ്യന്മാരുടെ ഒരു ചോദ്യം, കർത്താവെ ഇത് എപ്പോഴായി പരിപാടി? സി, ആ കോമൺ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടാലേ ഇത് മനസ്സിലാകുകയുള്ളൂ. ആ പിരീഡിന്റെ തരം തിരിച്ചുള്ള വിശദീകരണം നടത്തണമെങ്കിൽ ആദ്യമേ ചോദ്യം ഉള്ളിൽ വരണം. കർത്താവെ അങ്ങ് പഠിപ്പിക്കുന്ന എല്ലാം രാജ്യത്തെക്കുറിച്ച്, അങ്ങ് പറയുന്നു രാജ്യം നീതിയാ, രാജ്യ സന്തോഷമാ, രാജ്യ സമൃദ്ധിയാ, രാജ്യം ഉയർച്ചയാ, രാജ്യത്തിൽ കടുകുമണി വലിയ വൃക്ഷമാകും, രാജ്യത്തിലെ വലയിൽ എല്ലാവിധ മീനും കൂടും, രാജ്യത്തിൽ ഇട്ടിരിക്കുന്ന മുത്ത് ഏത് ചെളിക്കകത്ത് കിടന്നാലും സമയമാകുമ്പോൾ അത് പുറത്തു വരും, രാജ്യത്തിലെ പേള് എവിടെ കിടന്ന എല്ലാം ദൈവരാജ്യം സംബന്ധിച്ചുള്ളത് പറയുന്നു. ശിഷ്യന്മാരുടെ ചോദ്യം, കർത്താവേ ഈ പറയുന്ന സിസ്റ്റം അല്ലല്ലോ ഇപ്പൊ കാണുന്നേ. ഒന്ന് മിണ്ടിക്കേ, ഹല്ലേലൂയ. ഈ പറയുന്ന സിസ്റ്റം അല്ലല്ലോ ഇപ്പൊ കാണുന്നേ. ഈ പറയുന്ന സിസ്റ്റവും കൂടെ കർത്താവ് പറയുമ്പോൾ കാണുവാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ബിലീവ് ചെയ്യാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വിശ്വസിക്കാം. പക്ഷേ കർത്താവ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഈ പറഞ്ഞ സിസ്റ്റം അല്ലല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെയാണ് ആ ട്വിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശു ഇവിടെ വിശദീകരിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ ഒരു കാലം വരാൻ പോകുന്നു. ഈ ഈ വാക്യം ഒന്ന് 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 ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. നിന്റെ വരവിന്റെയും യുഗാവസാനത്തിന്റെയും അത് എപ്പോ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ യുഗം എപ്പോ അവസാനിക്കും? ഏത് യുഗം? ന്യായപ്രമാണ യുഗം എപ്പോ അവസാനിക്കും? ഓ ഹല്ലേലൂയ. ഞാൻ 70s എഴുതിയ എബ്രായ ലേഖനത്തിൻ്റെ ഒരു രേഖ നിങ്ങൾക്ക് ഞാൻ എടുത്തു കാണിക്കാം. അപ്പോൾ ആ കാര്യം, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 8:13 എബ്രായർക്ക് എഴുതിയ ലേഖനം 8:13 പുതിയത് എന്ന് പറയുന്നതിനാൽ, എബ്രായർ 8:13 പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയ വായിച്ചോനെ. പുതിയത് എന്ന് പറയുന്നതിനാൽ, എബ്രായർ 8:13 പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ, നല്ലതായിട്ട് ശ്രദ്ധിക്കണം, 8:13 പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. അടുത്ത പഴയതാകുന്നതും ശ്രദ്ധിച്ചു കാണിക്കണേ, പഴയതാകുന്നത് ജീർണിക്കുന്നതും ജീർണിക്കുന്നതും എല്ലാം എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനകാരൻ വ്യക്തമായി പറയുന്നു, നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. അടിവരയിടുക പദത്തിന്, പഴയത് നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. ചേർന്ന ഒരാൾക്ക് കരം കൊടുത്തു പറഞ്ഞു, നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. 70s എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു, നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. അല്ല, എബ്രായ ലേഖനകാരൻ ആരെഴുതി എന്നുള്ളത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു കാര്യം എബ്രായ ലേഖനകാരൻ വ്യക്തമായിട്ട് പറയുന്നു, നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് ടെർമിനോളജി പഠിക്കുന്നവർക്കറിയാം, അതിവേഗത്തിൽ ഇത് മാറിപ്പോകും, വേറൊന്ന് സ്ഥാപിക്കപ്പെടും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അതിവേഗത്തിൽ മാറിപ്പോകുന്നത് എന്ത്? സ്ഥാപിക്കപ്പെടുന്നത് എന്ത്? പഴയതും ജീർണിക്കുന്നതും എല്ലാം എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇവിടെ എബ്രായർ പറയും, പഴയത് നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. യേശു ദൈവരാജ്യത്തിന്റെ സിസ്റ്റം പഠിപ്പിക്കുന്നു. ശിഷ്യന്മാര് ചോദിക്കുന്നു, എപ്പോൾ ഇത് സംഭവിക്കും? നിന്റെ വരവിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അവസാനം എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ഈ മോശയിക ന്യായപ്രമാണത്തിൻ്റെ യുഗം അവസാനിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ അവിടെ പറയുമ്പോൾ പറയുന്നു, കുറച്ച് സമയമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നു, നീങ്ങിപ്പോകാനടുത്തിരിക്കുന്നു. ഇനിയാണ് നിങ്ങൾ ചേർത്ത് വരേണ്ടത്, എപ്പോഴാണ് മോശയിക ന്യായപ്രമാണ പ്രകാരമുള്ള മൊസൈക് സിസ്റ്റം അവസാനിച്ചത്? ചരിത്രം അറിയാവുന്നവർക്കറിയാം, ദേവാലയം തകർന്നാൽ പിന്നെ യാഗമർപ്പിക്കാൻ സ്ഥലമില്ല.
എത്ര പേരെന്റെ കൂടെ ഉണ്ട്? ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മിണ്ടിക്കേ. പുരോഹിതന് ശുശ്രൂഷ ചെയ്യാൻ സ്ഥലമുണ്ടാകണമെങ്കിൽ അവൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 70 AD ശേഷം കാലഘട്ടത്തിൽ ഇന്നോളം മൊസൈക് സിസ്റ്റം, മോശയിക ന്യായപ്രമാണം കൽപ്പിച്ച സിസ്റ്റം പുനരുദ്ധരിച്ചു കൊണ്ടുവരാൻ യഹൂദന് കഴിഞ്ഞിട്ടില്ല. ഇനി യഹൂദൻ ലോകത്തിലുള്ളവരെല്ലാം കളക്ട് ചെയ്യപ്പെട്ടാലും ലേവ്യാഗോത്രത്തിലുള്ളവർ പിന്നെയും കളക്ട് ചെയ്യപ്പെടുമെന്നും, കാരണം എല്ലാവർക്കും പൗരോഹിത്യം നിശ്ചയിച്ചിട്ടില്ല, ലേവ്യാഗോത്രത്തിന് മാത്രമായിരുന്നു പൗരോഹിത്യം. ലേവ്യാഗോത്രത്തിലുള്ളവരെ മുഴുവൻ ഇനി ഉദ്ധരിച്ചു കൊണ്ടുവരുമെന്നും വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്ത യഹൂദന്റെ അടുത്ത ദേവാലയം വരുമെന്നും. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇനി യഹൂദൻ ദേവാലയം പണിയുന്നു. അങ്ങനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഇപ്പം പൊതുവിൽ എഴുന്നേറ്റ് ഒന്ന് കാണിക്കാൻ ഞാൻ അവസരം തരിക. യെരുശലേമിൽ ഇനി ഒരു ദേവാലയ യഹൂദൻ പണിയുമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും വചനം, യെരുശലേമിൽ നാളെ കഴിഞ്ഞ് അല്ലെ അടുത്ത വർഷം യഹൂദൻ ദേവാലയം പണിതോ പണിതില്ലേ, എൻ്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ വേദപുസ്തകത്തിൽ ഇനി ഒരു ദേവാലയം പണിയെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വേദപുസ്തകത്തിൽ പറയുന്ന ദേവാലയം നിങ്ങളാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മെ ദൈവം തൻ്റെ നിവാസമായിട്ട് പണിതുയർത്തിയിരിക്കുക. ദേവാലയത്തിൽ വസിക്കയില്ല എന്ന് ശപഥം ചെയ്ത ദൈവം, കൈപ്പണിയായി യാതൊന്നിലും ഞാൻ ഇരിക്കയില്ലെന്ന് ശപഥം ചെയ്ത ദൈവം ഇനി അങ്ങോട്ട് മാറി യെരുശലേമിൽ യാഗം നടത്താൻ വേണ്ടി ഒരു ദേവാലയം ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് അവരോട് വിരോധവുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു കാര്യം ഞാൻ ഇത്രയും ഭാഗത്ത് നിന്നുകൊണ്ട് ഉറപ്പിച്ച് പറയാം, ഈ വചനത്തിനകത്ത് വളരെ വ്യക്തതയോടെ വചനം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരമുണ്ട്. എബ്രായ ലേഖനകാരൻ പറയുന്നു, നിങ്ങൾക്കറിയാം എബ്രായ ലേഖനത്തിലാണ് ഏറ്റവും കൂടുതൽ യാഗം, യാഗപീഠം, യാഗവസ്തു, പുരോഹിതൻ, പുരോഹിതൻ്റെ രീതികൾ, യേശു എന്ന പുരോഹിതൻ, ഇതെല്ലാം വിശദീകരിച്ചിരിക്കുക. ഇതെല്ലാം വിശദീകരിക്കുന്ന എബ്രായ ലേഖനകാരൻ തന്നെ പറഞ്ഞിരിക്കുക, ഈ സിസ്റ്റം മുഴുവൻ നീങ്ങിപ്പോകാൻ പോവുക. ഇതാ ഒലിവുമലയിൽ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചത്, അങ്ങ് പ്രസംഗിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ കാലം, പക്ഷേ ഇവിടെ കാണുന്ന വേറെ സിസ്റ്റമാണ്. അങ്ങ് പറയുന്ന ദൈവരാജ്യത്തിൽ ആടിനെ യാഗം അർപ്പിക്കുന്നില്ല, അങ്ങ് പറയുന്ന ദൈവരാജ്യത്തിൽ മാടിനെ യാഗം അർപ്പിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നത് ആടിനെ യാഗം അർപ്പിക്കുന്നു, പ്രാവിനെ യാഗം അർപ്പിക്കുന്നു. യാഗവും പുരോഹിതന്മാരും ലേവ്യ ക്രമത്തിലുള്ള പൗരോഹിത്യ നടപടികളുമാണ് കാണുന്നത്. കർത്താവ്, ഇത് രണ്ടും കൂടെ അങ്ങ് സിങ്ക് ചെയ്ത് പോകുന്നില്ല. ഒന്നേ ദൈവരാജ്യത്തിൻ്റെ കാര്യം പറ, അല്ലേ ആടിൻ്റെയും മാടിൻ്റെയും യാഗവസ്തുവിൻ്റെ കാര്യം പറ. അങ്ങ് പറയുന്നു ഏകയാഗം നടക്കാൻ പോവാ, പക്ഷെങ്കിൽ ഇവിടെ ഞങ്ങൾ കാണുന്ന സിസ്റ്റം വേറെയാ. അപ്പോൾ അവരുടെ ചോദ്യമാണ്, എത്ര നാൾ ഈ സിസ്റ്റം മുമ്പോട്ട് പോകും? നിന്റെ ആഗമനത്തിൻ്റെ എന്നോട് വിശദീകരിച്ചിരിക്കുന്നതിൻ്റെ വിഷയമാണ് 23 ഞാൻ പറഞ്ഞത്. ഇവരുടെ മേലെ എത്ര നാൾ നിന്റെ ശിക്ഷ നടപ്പാക്കാതെ നീ വിടും? ആ ചോദ്യമാണ്. നിന്റെ ആഗമനമെന്ന് അവിടെ വിശദീകരിച്ചിരിക്കുന്ന വിഷയം അറിയാവുന്നവർക്കറിയാം, അത് മേഘപ്രത്യക്ഷതയാണ്. മേഘത്തിൽ വന്നത് ന്യായവിധി നടത്താനാണ്. ഇനി വരുന്നത് ആകാശത്തിലാണ്. അന്ന് നാം മേഘങ്ങളിൽ അങ്ങോട്ട് ചെല്ലുവാണ്. ഓ, അറിയാവുന്നവരൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവ്, അന്ന് മിന്നൽ കിടക്കുന്ന മിന്നി പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് പറഞ്ഞു. ആ വരവ് അക്ഷരാർത്ഥത്തിൽ ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവായിരുന്നു. ആ ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവും ആ ന്യായവിധിയുടെ ചിത്രവുമാണ് 70 AD നമ്മൾ കണ്ടത്. യഹൂദനമേൽ ഈ ന്യായവിധി വന്നു. വാസ്തവത്തിൽ അപ്പോൾ ഈ ഒരു തിരിവ് വെച്ച് തന്നെ നിങ്ങളിതിനെ മനസ്സിലാക്കണമേ. എന്താ തിരിവെന്ന് എന്നെ കേൾക്കുന്നവരെ ശരിക്കും മനസ്സിലാക്കിക്കോണം. ഇവിടെ ഒരു ന്യായപ്രമാണ പിരീഡിൻ്റെ അവസാനമുണ്ട്. ഈ ന്യായപ്രമാണ പിരീഡിൻ്റെ അവസാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദേവാലയം തകർക്കപ്പെടുന്ന കൊടുക്കാൻ, മൊസൈക് ലോ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ മൊസൈക് സാക്രമെന്റ് ശുദ്ധീകരണ നിയമം അവിടെയുണ്ട്. ദൈവസംബന്ധമായ നിയമമുണ്ട്, ശരീര സംബന്ധമായ നിയമമുണ്ട്, സ്ത്രീ സംബന്ധമായ നിയമമുണ്ട്, പുരുഷ സംബന്ധമായ നിയമമുണ്ട്, കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന നിയമമുണ്ട്. നിയമങ്ങൾ 17 17 എവിടെയാണെന്നറിയാമോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇയാൾ ഇന്ന നിയമം പാലിക്കപ്പെട്ടയാളാണ്. എവിടെയാണെന്നറിയോ റിപ്പോർട്ട് ചെയ്യുന്നത്? കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി. അവൻ എവിടെയാണ് വരേണ്ടതെന്നറിയോ? പുരോഹിതൻ്റെ അടുക്കൽ. പുരോഹിതൻ എവിടെയാണ്? ടെമ്പിളിലാണ് ഉള്ളത്. എത്ര പേർക്ക് മനസ്സിലാണ് ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി. ടെമ്പിളിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ദാ നോക്കിയോ, ഇപ്പോൾ അവിടെ കുഷ്ഠമില്ല. കുഷ്ഠം കഷ്ടം കുഷ്ഠം എന്ന കഷ്ടം മാറി സൗഖ്യമായിരിക്കുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പം അറ്റസ്റ്റ് ചെയ്യും പുരോഹിതൻ, ഇവൻ്റെ കുഷ്ഠം മാറി. അതോടുകൂടി അവൻ പാളയത്തിനകത്ത് കയറുന്നേ, അതുവരെ അവൻ പാളയത്തിന് പുറത്താണ്. അറിയാവുന്നവർക്ക് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം നോക്കി, സകലവും റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് സെൻറ്റർ ആയിരുന്നു എന്ത്? ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ടെമ്പിളാണ് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും? വാസ്തവത്തിൽ അവിടെ ഇടിഞ്ഞു വീണത് മോശയിക സിസ്റ്റമാണ്. മറ്റൊരു വാക്യം പറഞ്ഞ, മോശ കൽപ്പിച്ച ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട സ്ഥലമാണ്.
നമ്മൾ ടൗൺ ഹാള് വാടകയ്ക്കെടുത്ത് നടത്തുന്ന പോലെ, അല്ലെങ്കിൽ ഇതിലും ചെറിയ ഹാളോ ഇതിലും വലിയ ഹാളോ എടുത്ത് വാടകയ്ക്ക് നടത്തുന്ന പോലെ, യഹൂദന് വാടകയ്ക്കൊരു സ്ഥലമെടുത്ത് യാഗം നടത്തുന്ന ഇടപാടില്ല. കാരണം അവിടുത്തെ യാഗവീടും അവിടുത്തെ യാഗരീതികളും അതൊന്നും ഒരു രാത്രി കൊണ്ടോ ഒരു സുപ്രഭാതം കൊണ്ടോ ഇവിടെ രാവിലെ സൗരങ്ങൾ കസേര കിട്ടതുപോലെ ഒതുക്കിയിടാവുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. ആണ്ടിലൊരിക്കൽ വിറച്ച് വിറച്ചുകൊണ്ട് മഹാപുരോഹിതനും ആഴ്ചയിലോ ദിവസേനയോ വിറച്ച് വിറച്ചുകൊണ്ട് പുരോഹിതനും കയറുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിൻ്റെ അതൊക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമാണ്. ഈ ഇടിച്ചു കളഞ്ഞ ദേവാലയം തന്നെ അതാണ് 40 വർഷം കൊണ്ട് പണിതതാണ്. അമ്പര ചുംബി കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ശിഷ്യന്മാർ ഇതിൻ്റെ കല്ല് കാണിക്കേണ്ടതിന് യേശുവിനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അധ്വാനം ചെലവഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന് കർത്താവ് ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ദേവാലയം തകരുന്നതോടുകൂടെ ഇവിടെ മോശയിക ന്യായ പ്രമാണത്തിൻ്റെ സിസ്റ്റം, ആ സിസ്റ്റമാണ് അവിടെ ഇല്ലാതായത്. അവിടെയാണ് വേറൊന്ന് ആരംഭിക്കുന്നത്. നിന്റെ വരവിൻ്റെയും ലോകാവസ്ഥ യുഗാന്ത്യത്തിൻ്റെയും ലക്ഷണമെന്ന് കർത്താവ് അങ്ങയുടെ രാജ്യത്തിൻ്റെ, ഓ അത് പറയുമ്പോൾ തന്നെ എന്നോട് കർത്താവ് പറയുന്നു അന്ന് ഇന്നിവിടെ അത് റിവീലാകുകയാണ്. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഓ ഹല്ലേലൂയ. വേണ്ടിവരൊന്ന് സ്വീകരിക്കാൻ തുടങ്ങിക്കോ. കരമടിച്ചൊന്ന് ശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചു. ചോദ്യം, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അവസാനം എപ്പോഴാണ്? ഞാൻ ആ 6:9 വെളിപ്പാട് 6:9 മത്തായി സുവിശേഷം 23:36 36 എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്പം നമ്മൾ വായിച്ച എനിക്ക് തോന്നുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യം നമ്മൾ എത്രയും വായിച്ചത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 8:13 13 ഈ 3 ഒരുമിച്ച് ചേർത്ത് ഞാൻ പറയാം. യേശുവിനോടുകൂടെ, അല്ലെങ്കിൽ മോശയ്ക്ക് യേശു ചോദിച്ച ചോദ്യമുണ്ട്, യേശുവിനോട് പരീക്ഷമാർ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് പറയാം, അങ്ങ് ന്യായ പ്രമാണത്തെ നീക്കാനാണ് വന്നത്? യേശു പറഞ്ഞു, നോ, എന്നിലൂടെ ഇത് നിവർത്തിക്കപ്പെടുവാ ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ കർത്താവിലൂടെ അത് നിവർത്തിക്കപ്പെട്ടു. ഹല്ലേലൂയ. ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു എന്ന വാക്യം പലരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്തായിരുന്നു ദൈവത്തിൻ്റെ ശത്രുത്വം? ദൈവത്തിന് ശത്രുത്വമായി നിന്നിരുന്നത് വേറൊന്നുമല്ലായിരുന്നു, പിശാച് എന്ന വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ നിയമത്തെ തന്നെയായിരുന്നു നമുക്ക് വിരോധമായി. ദൈവമേ, നിന്റെ നിയമത്തിൽ ഇന്നത് പറഞ്ഞിരിക്കുന്നു, ഇന്നത് പറഞ്ഞിരിക്കുന്നുകൊണ്ട് ഈ മകൻ അത് നിരസിക്കുന്നു, അതുകൊണ്ട് ഇവൻ ഇന്ന ശിക്ഷയുണ്ടാകണം. നിങ്ങൾക്കറിയാം കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായ്ച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തു മായ്ച്ചു, അത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി. സോ ഓൺ ദ ക്രോസ്, ശ്രദ്ധിച്ചു കേൾക്ക്, ക്രൂശിൽ എഴുത്തുകളെ നിഷ്ഫലമാക്കി, പക്ഷേ ആ എഴുത്തിൻ്റെ സിസ്റ്റം ഇപ്പോഴും ലോകത്തിലുണ്ട്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം, ക്രൂശിൽ വിരോധവും പ്രതികൂലവുമായിരുന്ന എഴുത്തിനെ യേശു മായ്ച്ചു. ഇത് 7:30 യേശു ക്രൂശിൽ മരിച്ചതോടുകൂടെ അത് മായ്ച്ചു കളഞ്ഞു. പക്ഷേ ശത്രുത്വം നിലനിൽക്കുന്ന ആ എഴുത്തിൽ ഒരു സിസ്റ്റം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെ എവിടെ യേശു പറഞ്ഞ സമയത്ത് നിങ്ങൾ അത് നല്ലതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഗഹനമാണ്, പക്ഷേ എങ്ങനെയും നിങ്ങളെ ഇതൊന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു ചൈതന്യം തരാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കുക, ശത്രുക്കളെ പാദപീഠമാക്കുവോളം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ശത്രുത്വം നിലനിന്നത് മോശയിക നിയമത്തിൻ്റെ പിൻബലത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ഇതിനി പാദപീഠമാകണമെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠമാണെങ്കിൽ മോശയിക നിയമത്തിൻ്റെ വിധിയിലുള്ള കാര്യങ്ങൾ അവസാനിക്കണം. അതിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഈ സിസ്റ്റം അവസാനിക്കുന്നത് കാത്ത്, ഓ ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റപ്പോൾ തെളിഞ്ഞോ, അത് തെളിഞ്ഞോ, 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 ഇല്ല ഇല്ല, ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഫുൾ അറ്റൻഷൻ കൊടുത്ത് വേണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം നമുക്ക് ഉറപ്പ് തരുന്നു, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി. സമ്പൂർണ്ണ ജയോത്സവം യേശു കൊണ്ടാടി. പക്ഷെങ്കിൽ യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നതിൻ്റെ ശേഷവും നിങ്ങൾക്കറിയാം ദേവാലയവും സിസ്റ്റവും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത്, ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയപ്പം
ദേവാലയത്തിൽ നല്ല ശതമാനം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, യേശു ക്രൂശ് മരിച്ചതോടുകൂടെ ആ ദേവാലയത്തിൻ്റെ സിസ്റ്റം മുഴുവൻ അവസാനിച്ചു. ഒന്നും അവസാനിച്ചിട്ടില്ല. യേശു ക്രൂശ് മരിച്ചു കഴിഞ്ഞിട്ടും അവിടെ യാഗം നടന്നിരുന്നു. യേശു ക്രൂശ് മരിച്ചു കഴിഞ്ഞിട്ടും അവിടെ യാഗപീഠം ഉണ്ടായിരുന്നു. യേശു ക്രൂശ് മരിച്ചിട്ടും പൗരോഹിത്യ ക്രമം അവിടെ തുടർന്നിരുന്നു. 7:30 യേശുവിൻ്റെ ക്രൂശുമരണം നമ്മൾ രേഖപ്പെടുത്തിയാൽ, അതല്ല ആ ക്രമത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോട്ടെ, അത് ആ ക്രമത്തിൽ നമ്മളത് രേഖപ്പെടുത്തിയാൽ പോലും, അല്ലെങ്കിൽ 7:35 യേശു ക്രൂശിൽ മരിച്ചാൽ പോലും, നിങ്ങൾ അറിയണമേ, യേശുവിൻ്റെ ക്രൂശിലെ മരണം നടന്നു കഴിഞ്ഞിട്ടും മോശയിക ന്യായ പ്രമാണത്തിൻ്റെ സിസ്റ്റം ആസ് ഇറ്റ് ഈസ് അതുപോലെ നടക്കുന്നുണ്ടായിരുന്നു. ശത്രുക്കളെ പാദപീഠമാക്കുക എന്ന് വിശദീകരിച്ചിരിക്കുന്ന അവിടെ അതാണ് എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ വെച്ച് യേശു അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ചു. പക്ഷേ ഇപ്പോഴും ആ എഴുത്തിൻ്റെ പിൻബലത്തിലുള്ള ഒരു സിസ്റ്റം ഓടുന്നുണ്ട്. ആ സിസ്റ്റമാണ് 7:70 തകരപ്പെട്ടത്. എത്ര പേർക്ക് മനസ്സിലായി? ഓ മൈ ഗോഡ്, താങ്ക് യു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിന് മുമ്പെഴുതിയ ലേഖനത്തിൽ, 7:70 മുമ്പെഴുതിയ ലേഖനത്തിൽ, അല്ലെങ്കിൽ വിശേഷണം നടത്തുമ്പോൾ പറയുന്നത്, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായി യേശു ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി പാദപീഠത്തിലാകാൻ എന്തോ ഉണ്ടെന്നല്ല, കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, അവൻ സകലത്തെയും കീഴ്പ്പെടുത്തിയവനാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. പക്ഷേ യേശു ഇത് സംസാരിക്കുന്ന സമയത്ത് ഈ മോശയിക നിയമത്തിൻ്റെ പിൻബലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ലോ ബേസ്ഡ് സിസ്റ്റം, എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എനിക്കിത് വിശദീകരിക്കാനായിട്ട് കഴിയില്ല, അത് തീർന്നിട്ടില്ല. അത് തുടർ യേശു ക്രൂശ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞിട്ടും അവിടെ യാഗം നടന്നുകൊണ്ടിരുന്നു യെരുശലേം ദേവാലയത്തിൽ. അതിൻ്റെ അറുതി വരുന്നത് ഭാഗത്ത്, അതിൻ്റെ അറുതി വരുമ്പോഴാണ് കംപ്ലീറ്റ്ലി ലോയുടെ പിൻബലത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുസേന കംപ്ലീറ്റ് യേശുവിൻ്റെ കാൽക്കീഴാകുന്നത്. കാരണം നിയമമായിരുന്നു പിടിവലി. തെറ്റ് ചെയ്ത എന്നെ ശിക്ഷിക്കാനുള്ള പിടിവലി നിയമമായിരുന്നു. നിയമമില്ലായിരുന്നെങ്കിൽ നിയമപരമായി ശിക്ഷയുണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി പിശാച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ നിയമത്തെ തന്നെയായിരുന്നു. കാരണം ഞാൻ ബലഹീനനായിരുന്നു അവിടെ. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിയമം അനുസരിച്ചിരുന്നെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു. പക്ഷേ നിയമം അനുസരിക്കാൻ എനിക്ക് പറ്റാത്ത തരത്തിൽ നിയമത്തിന് മുമ്പ് ഞാൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ബന്ധിക്കപ്പെട്ട എന്നോടാണ് നിയമം സംസാരിച്ചപ്പോൾ നിയമത്തിൻ്റെ കീഴിൽ എന്നെ ശത്രുവാക്കി കളഞ്ഞത്. അപ്പം തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം എന്ന് വിശദീകരിച്ചതിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങൾക്ക് തെളിഞ്ഞു കാണും. ആ മൊസൈക് സിസ്റ്റം കംപ്ലീറ്റ് കർത്താവിൻ്റെ കാൽക്കീഴ് വരുന്നത് വരെ കർത്താവ് കാത്തിരിക്കുകയായിരുന്നു. അതായിരുന്നു അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അത് ഇത് ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലായെങ്കിൽ ഒന്ന് കരമടിച്ച് ഒന്ന് കത്ത്. ഓ, താങ്ക് യു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമ ആഗമനവും അതിവേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. സൗരങ്ങളെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ആയിട്ടും നിങ്ങളെ അതിനുവേണ്ടി രാജാവിനെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങളെ ഒരുക്കിയിട്ടില്ല എങ്കിൽ ഈ വചന കേൾവി നിങ്ങളുടെ രാജാവും കർത്താവുമായ യേശുവിനെ സ്വീകരിച്ച് രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ കർത്താവായ യേശുവിൻ്റെ കൂടെ വർഷങ്ങൾ, നീണ്ട യുഗങ്ങൾ, നിത്യതയോടെ നിത്യത വരെ വാഴുവാനുള്ള കൃപയാണ് നിങ്ങൾക്കും എനിക്കും യേശു ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത പൊൻപുലരി സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യം അന്തിക്രിസ്തുവിൻ്റെ വരവല്ല, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. അങ്ങയുടെ ശക്തിക്കും അങ്ങനെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശിൽ ഈ മകൻ്റെ ശാപവും രോഗവും എല്ലാം അവിടുന്ന് വഹിച്ചതാണ്. യേശുവിൻ്റെ അടിപ്പിണരാല് ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുക ഇന്ന് ഞങ്ങളത് വിശ്വസിക്കുന്നു. ഒന്ന് വന്ന് ഈ ബാബുച്ച ഈ കസേര ഇച്ചിരിയുടെ ഒന്ന് മാറ്റി കൊടുത്തേ, ഇച്ചിരിയുടെ ഒന്ന് മാറ്റി, ഇച്ചിരിയുടെ ഒന്ന് കയറ്റിയിരുത്തിക്കേ, കുറച്ചുകൂടെ ഇച്ചിരിയുടെ ഇച്ചിരിയുടെ ഒന്ന് മതി. ഇത് എന്നാ പറ്റിയതാ ചേച്ചിയത്? സ്ട്രോക്ക് വന്ന. എത്ര നാളാ ഇത് തളർന്നു പോയിട്ട്? 8 മാസം. യേശുവേ, യേശുവേ, അടകടപ്പേ നീ മനുഷ്യനെ എഴുന്നേറ്റ് ഇന്ന് നടന്നേ പറ്റുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അന്ധമായിട്ടത് വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്ന ഞങ്ങൾ കാണുന്നു. ഈ കണ്ണുനീരിന് നറുതി വരുന്ന ഞങ്ങൾ കാണുന്നു. യേശുവേ, ഈ കൈക്കുന്ന ബലം വരുന്ന ഞങ്ങൾ കാണുന്നു.
എല്ലാവരോടും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഐക്യമധ്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്ന വലിയ കാര്യം സംഭവിക്കും. യേശുവേ കൃപ 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 യേശുവേ ജീവനിറങ്ങട്ടെ, ജീവനിറങ്ങട്ടെ, ജീവദായകമായ കൃപയിറങ്ങട്ടെ. ഈ കണ്ണുനീരിനെ ഇന്ന് അവിടുന്ന് തുടയ്ക്കണമേ. ഈ കുടുംബത്തിൽ ഇന്ന് സമാധാനം അവിടുന്ന് കൊടുക്കണമേ. യേശുവേ വീടിനെ ഇന്ന് രക്ഷിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ മകൻ ഇന്ന് അത്ഭുതകരമായിട്ട് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ തളർച്ചയുടെ പിന്നിലെ എല്ലാ വേദനകളെയും ഞാൻ തിരസ്കരിക്കുന്നു. സൗഖ്യത്തെ ഈ ശരീരത്തിലേക്ക് അയക്കുന്നു. ഇപ്പോൾ അത് വെളിപ്പെടട്ടെ. മുണ്ടൊന്ന് എടുത്തു കൊടുത്തേ, മുണ്ടൊന്ന് എടുത്തു കൊടുത്തേ. മുണ്ടല്ല ചവിട്ടി നിൽക്കുന്ന, മുണ്ടൊന്ന് മടക്കി കൊടുത്തേ. സൗര നിങ്ങൾ വീഴത്തില്ല, സംശയിക്കണ്ട. ഞങ്ങളെല്ലാവരും പിടിവിട്ടാലും നിങ്ങൾ അവിടെ നിൽക്കും. കാരണം യേശു ആ കസേര ഒന്ന് മാറ്റിക്കുക, കസേര ഒന്ന് മാറ്റിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ബാ 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 യേശുവിൻ്റെ നാമത്തിൽ ബാ വാ വാ യേശുവെ എന്ന് വിളിച്ചോണ്ട് വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് കാലെടുത്ത് പോയി, കാലെടുത്ത് പോയി, കാലെടുത്ത് പോയി, കാലെടുത്ത് പോയി, കാലെടുത്തെടുത്ത് പോയി, എടുത്തെടുത്ത് പോയി. വീഴത്തില്ല, സംശയിക്കണ്ട, സംശയിക്കണ്ട. യേശുവാ പിടിച്ചിരിക്കുന്നേ, ഒന്ന് പറഞ്ഞു, യേശുവാ പിടിച്ചിരിക്കുന്നേ.